വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് ഫോറെവർ. ഇന്ന് ഞങ്ങള് കുറെ നാള് കൂടി കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാം കേട്ട് പരിചയമുണ്ടാവും, തള്ളല്ല കേട്ടോളിന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം എനിക്ക് പരിചയമുള്ളൂ. അപ്പൊ കുറെ നാളായി ഞങ്ങള് ഈ പേഴ്സണാലിറ്റി ഒന്ന് കാണണം, പരിചയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഭയങ്കര ബിസി ആയിപ്പോയി. അപ്പോ എങ്ങനെയാണ് പുള്ളി ഇത്രയും തള്ളായത്, അള്ളിന്റെ ഉടമയായെന്ന് ഞങ്ങൾക്ക് ഞങ്ങളൊന്ന് ചോദിക്കാൻ. പുള്ളി തന്നെ പറയുന്നതായിരിക്കും. ഞാന് തള്ളിയെന്ന് പറഞ്ഞ കാര്യത്തിൽ തള്ളിയതാണ്. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ലോക്ക്ഡൌണിലൂടെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. കാരണം ഇവിടെ ഒരുവിധ നല്ല പ്രവർത്തകർ ഇവിടെ ഉണ്ട്. അവരെ കൂടെ നടക്കുമ്പോൾ കൂടുതൽ കോണ്ടാക്ട് ഉണ്ടാവുന്നത് അവരെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് കൂടുതലും അർഹതപ്പെട്ടവർ. ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൌണിൽ ആരാണ് അർഹതപ്പെട്ടവർ, ആരാ അർഹതപ്പെട്ട അല്ലാത്തവരെന്നുള്ളത് എങ്ങനെ ചാൻസ് ഇല്ല. കാരണം വെച്ചാല് ഒരു ഭാഗത്തുനിന്ന് ഞങ്ങൾ പോയവർ അവർക്ക് വണ്ടിയുണ്ട്, നല്ല നല്ല വണ്ടികളും അതുപോലെ ഫ്ലാറ്റുകളും ഉള്ള ആൾക്കാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. വേറെ ആരോടും ഇക്കാനോട് പറയുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് വേറെ ആളോട് പറയില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഞങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അവർക്ക് കുറച്ച് കിറ്റ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിച്ചു. അത് കൊണ്ടുപോയി കൊടുക്കാൻ പോയത് നമ്മളെ മുന്തിരാണ് കൊണ്ടുപോയി കൊടുത്തത്. അപ്പൊ അവര് പറഞ്ഞവർ അവിടെ ചെന്നപാട് കണ്ട സെറ്റപ്പാണ്, പക്ഷെ ഒന്നുമില്ല. ആരാണ് ഈ സിറ്റുവേഷനിൽ നമ്മള് അർഹതപ്പെട്ടവര് അങ്ങനെ. അതുപോലെ തന്നെ ഒരു പെങ്ങളുട്ടി ഉണ്ടായതുപോലെ പറയാം. പിന്നെ രണ്ടു മൂന്ന് ദിവസം നമുക്ക് ഫുഡ് കഴിക്കാതെയാണ് ഞാൻ ഇരിക്കുന്നത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. അങ്ങനെ കുറെ ഒക്കെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ഇട്ടിട്ട് കുറച്ച് സാലറിന് കുറച്ച് ബോസൊക്കെ സഹായിച്ചിട്ട് നമ്മള് ചെയ്തു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഇത് തള്ളല്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങേണ്ടി വരും. അപ്പൊ കുറച്ച് ആൾക്കാർ കൂട്ടാൻ വേണ്ടി തള്ളല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അത് ഞാൻ തള്ളിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രം തള്ളിയതാണ്. എന്തായാലും ആ തള്ളിലൂടെ പുള്ളി ഭയങ്കര ഫേമസ് ആയി. എന്തായാലും ഇത് കുറെ പേർക്ക് സഹായഹസ്തമായിട്ട് ഇവരുടെ പുറകിൽ വേറെ വലിയൊരു ടീം തന്നെയുണ്ട്. അപ്പോ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ പേഴ്സണലിറ്റി കാണാൻ പറ്റിയതും സൗഹൃദം ആക്കാൻ തുടങ്ങിയതും. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ പുള്ളിയുടെ സപ്പോർട്ടിനെ പോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തള്ളല്ല കേട്ടോ കേട്ടോ എന്റെ പെങ്ങന്മാരെ ഫുൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ യൂട്യൂബ് കയറിയിട്ട് അവരുടെ വീഡിയോസുകൾ കണ്ട് നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദുനിയാവിൽ നമുക്ക് ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ, ഓരോരുത്തർ സന്തോഷങ്ങളാണ് മറ്റുള്ളത്. ചില ആൾക്കാർ സന്തോഷം കൊടുക്കുന്നത് അവര് പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ചില രീതികൾ വേറെ രീതിയിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏത് രീതിയിൽ നമുക്ക് വേണ്ടതൊരു സപ്പോർട്ട് ലഭിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. നമുക്കൊന്നും വരാൻ പോകണമല്ല, പക്ഷെ അവരുടെ സന്തോഷമാണ് നമുക്ക് വലുത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത് തള്ളല്ല കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നത് വരേക്കും ബൈ ബൈ.